നമ്മുടെ നാട് സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ നാം പിന്നിടുകയാണ്. ഈ ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യമൊട്ടാകെ വലിയ ആഘോഷങ്ങളാണ്. ആഗസ്റ്റ് 1 തുടങ്ങുന്ന ഈ ആഘോഷങ്ങൾ അവസാനിക്കുന്നത് ആഗസ്റ്റ് 15. ആ ദിവസം ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ പൈതൃകത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ വൈവിധ്യങ്ങളെക്കുറിച്ച്, നാം നേടിയതിനെ കുറിച്ചെല്ലാം നാം സംസാരിക്കും. എന്നാൽ ഈ 15 കഴിഞ്ഞ് 16 ആകുമ്പോഴേക്കും വീണ്ടും ഇന്ത്യയിലെ പാവപ്പെട്ട മനുഷ്യരുടെ നിലവിളി വീണ്ടും നമ്മുടെ ചെവികളിലെത്തും. നീതി നിഷേധിക്കപ്പെട്ട ആളുകളുടെ നിലവിളി വീണ്ടും നമ്മുടെ ചെവികളിലെത്തും. സ്ത്രീകൾ ഏൽക്കേണ്ടി വന്ന അപമാനങ്ങളെ കുറിച്ച് നാം അറിയും. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ അഴിമതി വീണ്ടും നാം കാണും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? 75 വർഷങ്ങൾ പിന്നിട്ടിട്ടും നാം പ്രതീക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യം വളർച്ച നേടാത്തത് എന്തുകൊണ്ട്? എന്റെ മനസ്സിൽ വന്നൊരു ചിന്ത ഇത്ര മാത്രമേ ഉള്ളൂ. ഗാന്ധിയെ പോലെ, നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കളെ പോലെ ഈ നാടിനെ സ്നേഹിക്കുന്ന ആളുകളുടെ ഗണ്യമായ കുറവാണ്. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ, ഡൽഹിയിൽ അധികാര കൈമാറ്റങ്ങളുടെ ചടങ്ങുകൾ നടക്കുമ്പോൾ, ആഘോഷങ്ങൾ നടക്കുമ്പോൾ, ഗാന്ധി നമ്മുടെ രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ ലഹളകൾ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പഠിപ്പിച്ചു. നമ്മുടെ ഗ്രാമങ്ങൾ വികസിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യം വികസിക്കുകയുള്ളൂ. എന്നാൽ ജനാധിപത്യ പ്രക്രിയയിലൂടെയൊക്കെ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ നേതാക്കൾ പണവും സ്വാധീനവും മൂലം മറുകണ്ഠം ചാടുന്നത് നാം ദിനം പ്രതി കാണുന്നതാണ്. ജനാധിപത്യം എന്നത് പണാധിപത്യമായി മാറുകയും അധികാരത്തിന് വേണ്ടി പണം ഉപയോഗിക്കുക, പണത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറി. ഒരു കാരണമേ ഉള്ളൂ, ഗാന്ധിജി സ്നേഹിച്ചതുപോലെ. 75 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാക്കൾ നമ്മുടെ നാടിനെ സ്നേഹിച്ചതുപോലെ നമ്മുടെ നാടിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ചെറുപ്പം മുതൽ നാം പ്രതിജ്ഞ ചെയ്തു വളർന്നവരാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു. ഈ പ്രതിജ്ഞ വാക്കുകൾ ഒതുക്കരുത്. അതാണ് സ്വാതന്ത്ര്യ സമര നേതാക്കൾ നമ്മളോട് പറയുന്നത്, ഗാന്ധിജി നമ്മളോട് പറയുന്നത്. ഈ പ്രതിജ്ഞ, ഞാൻ എന്റെ നാടിനെ സ്നേഹിക്കുന്നു എന്നത് വാക്കുകളിൽ ഒതുക്കാതെ അത് നമുക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാം. അങ്ങനെ ശോഭനമായൊരു ഭാവി, കുറച്ചുകൂടി മനോഹരമായൊരു ഭാവി നമ്മുടെ ഇന്ത്യക്ക് നമുക്ക് പ്രദാനം ചെയ്യാം. അതിനുള്ള പരിശ്രമങ്ങളാകട്ടെ ഇനിയുള്ള നാളുകളെല്ലാം.